റെഡി. മൈഐജികെ ന്യൂസിന്റെ വോട്ട് യാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് 34-ാം വാർഡ് എൻ.ഡി.എ. സ്ഥാനാർത്ഥിയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, ഞാൻ വിജയകുമാരി അനിലൻ, ഇരിഞ്ഞാലക്കുട നഗരസഭ 34-ാം വാർഡ് NDA സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ 2015 തെരഞ്ഞെടുപ്പിൽ ഞാൻ NDA സ്ഥാനാർത്ഥിയിൽ മത്സരിച്ച് 4 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും രൂക്ഷമായിട്ട് അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നം തന്നെയാണ്. കുടിവെള്ള പ്രശ്നം, വാട്ടർ ടാങ്ക്, ഇണക്കുന്ന് വാട്ടർ ടാങ്ക്, വെള്ളം തലയിണക്കുന്ന് കുടിവെള്ള പദ്ധതി എന്ന് പേരിൽ 19 ലക്ഷം രൂപ ചെലവിട്ടിട്ട് വാട്ടർ ടാങ്ക് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിനൊരു മോട്ടർ സൗകര്യമോ ഒരു കറണ്ട് കണക്ഷനോ ഒന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. ഇന്ന് തീയതി വരെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് ഇത്രയും നാൾ ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 2500 രൂപ 3000 രൂപ വെച്ച് ഓരോ വീടുകളിൽ നിന്നും കണക്ഷൻ വേണ്ടിയിട്ട് അവർ എല്ലാവരും കൂടി പിരിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ ഇത്ര നാളും വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിനൊരു പരിഹാരം എന്തായാലും കണ്ടെത്തണം. കറണ്ട് ബില്ല് എല്ലാവരും ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നത്. മോട്ടറിന് മെയിൻ്റനൻസ് വർക്ക് വന്നാലോ എന്ത് കാര്യങ്ങൾക്കായാലും ഞങ്ങൾ ജനങ്ങൾ തന്നെയാണ് പിരിവെടുത്തിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനൊരു മാറ്റം എന്തായാലും ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ചെയ്യാനുള്ള തീരുമാനം ഞങ്ങൾക്കുണ്ട്. എൻ്റെ പ്രശ്നം തന്നെയാണ് ഇറിഗേഷൻ്റെ വെള്ളം. കുറച്ച് കാലങ്ങളായിട്ട് ആർക്കും വീടുകളിൽ പറമ്പുകളിലേക്ക് ഒന്നും വെള്ളം എത്താണ്ട് കിണറുകളിലൊന്നും വെള്ളമില്ല. കുറേ കുടിവെള്ളത്തിൻ്റെ പരിപാടികൾ എന്തായാലും നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നനവെള്ളം തന്നെ പറമ്പുകളിലേക്ക് എത്തണം. അപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമം എന്തായാലും ആൾക്കാർക്ക് തീരുമെന്നാണ് എല്ലാവരും പറയുന്നത്. ഞങ്ങളിപ്പോൾ ഓരോ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം നനവെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ്. എല്ലാ ഇവിടെ പദ്ധതികളുണ്ട്, ഫണ്ടൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒന്നും പ്രയോജനപ്പെടുത്തായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. കുറച്ച് കാലങ്ങളായിട്ട് മുടങ്ങി കിടക്കുകയാണ്. കുറച്ച് സമയമൊക്കെ വിടും, പിന്നെ പിന്നെ ഉണ്ടാവാറില്ല എല്ലാ ഇതും. അതിനൊരു പരിഹാരം കണ്ടെത്തണം. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ചക്കുങ്ങൽ പുല്ലമ്പളപ്പ റോഡ്, പള്ളിയുടെ മുൻവശത്ത് കൂടി പോണ റോഡിൽ വെള്ളം നിറഞ്ഞിട്ട് കാനില്ല. റോഡും കാനും ഒരേപോലെ തന്നെയാണ് കിടക്കുന്നത്. ആ വെള്ളം മുഴുവൻ ഒഴുകി 10-15 വീടുകളിലെ മുറ്റത്തേക്കാണ് വെള്ളം ചെല്ലുന്നത്. അവർക്ക് എപ്പോഴും അവിടെ ഭയങ്കര പ്രശ്നമാണ്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവിടെ കാന നിർമ്മിച്ച് എന്തെങ്കിലും ഉടനടി ചെയ്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ആ ഭാഗം. അതാണ് അടുത്തതായിട്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അവിടെ. പിന്നെ 33-ാം നമ്പർ അംഗനവാടി പാറപ്പുറം, ആ ഭാഗത്ത് അംഗനവാടി 35 വർഷമായിട്ട് അംഗനവാടി പണിതിട്ടിട്ടും ഇന്നും അവിടെ കറണ്ട് ലഭിച്ചിട്ടില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. കുട്ടികളിൽ അവിടെ കിടന്നുറങ്ങാനൊക്കെ ഫാനൊക്കെ ഇല്ലാണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അത് ഇത്ര നാൾ ഒരു മാറി മാറി ഭരിച്ചിട്ടും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഇപ്പോഴും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ് 34-ാം വാർഡ്. ഇതിനൊക്കെ ഒരു മാറ്റം വരാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി ഞങ്ങളെ വോട്ട് എന്നെ വോട്ട് ചെയ്ത് NDA സ്ഥാനാർത്ഥിയായ എന്നെ താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. MyIJK ന്യൂസിൻ്റെ വോട്ട് യാത്രയിൽ നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത് 34-ാം വാർഡ് LDF സ്ഥാനാർത്ഥിയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, ഞാൻ KU വാസുദേവൻ. December 10 നടക്കുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിലെ ഇരിഞ്ഞാലക്കുട 34-ാം വാർഡിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങളെവരും ഇതിനകം അറിഞ്ഞിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലം നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് സഖാവ് ഷീബ ശശിധരൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ നാടിൻ്റെ വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. തികച്ചും നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ 5 കൊല്ലം 34-ാം വാർഡിൽ ചെയ്യാൻ സഖാവിന് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഊന്നി പറയുകയാണെങ്കിൽ നമ്മുടെ വാർഡിൽ തന്നെ ലൈഫ് മിഷൻ്റെ പാർപ്പിടമില്ലാത്തവർക്ക് ഒരു 10-48 വീടുകൾ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ടായി. അതുപോലെ തന്നെ പട്ടായം ഇല്ലാത്തവർക്ക് പട്ടായങ്ങൾ കുറച്ച് പട്ടായങ്ങൾ കൊടുത്തും അതുപോലെ തന്നെ റോഡുകളായ റോഡുകളെല്ലാം വളരെ നല്ല രീതിയിൽ ടാറിങ്ങും അതുപോലെ തന്നെ മെയിൻ്റനൻസും അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ റോഡുകളുടെ സൈഡ് കെട്ടാണെങ്കിലും വളരെ നല്ല രീതിയിൽ കെട്ടി റോഡിനെ സംരക്ഷിച്ചുകൊണ്ട് പണിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നമ്മുടെ വാർഡിൽ തന്നെ ഒരു വാട്ടർ ടാങ്കുകൾ സ്ഥാപിക്കുകയും അതിൽ വെള്ളത്തിൻ്റെ വളരെ വെള്ളം വളരെ ബുദ്ധിമുട്ടായ സമയങ്ങളിൽ അതിൽ വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് അടിച്ച് ജനങ്ങൾക്ക് സപ്ലൈ ചെയ്യുകയും അതുപോലെ വഴിവിളക്കുകളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് നമ്മളുടെ വാർഡിനുള്ളിൽ അത്യാവശ്യം
നല്ല ലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ കുറച്ച് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ ഒരു നമ്മുടെ വാർഡിൻ്റെ നല്ല നല്ല സെൻറ്ററുകളിൽ നമുക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വികസനങ്ങളൊക്കെ തുടർന്നും നമുക്ക് ഇപ്പോൾ ഈ വിളക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ വെളിച്ചത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ വെള്ളം വെളിച്ചാണ് നമ്മളുടെ വാർഡിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ഥാപിച്ചിരിക്കുന്ന ഈ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ വാർഡിലേക്ക് ഇപ്പോൾ 35-37 എണ്ണമാണ് നമുക്ക് കിട്ടിയത്. അതിൽ തന്നെ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥാപിക്കുകയുണ്ടായി, അവിടെയൊക്കെ നല്ല ലൈറ്റായിട്ടുണ്ട്. നമ്മൾ പറയുന്ന തികച്ചും ഇനി ഒരു 5 കൊല്ലം കൊണ്ട് നമ്മൾ തന്നെ ഇവിടെ ഭരണത്തിൽ വരികയും നമ്മൾ തുടർന്ന് നമ്മുടെ വാർഡിൽ മുഴുവൻ സ്ഥലങ്ങളിലും ഈ എൽ ഇ ഡി ലൈറ്റുകൾ ഘട്ടംഘട്ടമായി കൊണ്ടുവരണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സഖാവിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുള്ള ഒരു പിടി വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ കൂടെ തന്നെ സഖാവ് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ സാംസ്കാരിക നിലയമുണ്ട്. അതിന് ഫണ്ടൊക്കെ പാസ്സായിട്ടുണ്ട്, അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. അത് തുടർന്ന് നമ്മൾ നല്ല രീതിയിൽ പൂർത്തിയാക്കുകയും അതുപോലെ തന്നെ പൂർത്തിയാകാത്ത ചില വർക്കുകൾ ബാക്കിയെടുക്കുന്നുണ്ട്. അത് തുടർന്നും നമ്മളത് പൂർത്തീകരിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ 33-ാം അംഗനവാടി വൈദ്യുതീകരണം അതിൻ്റെ പണികളൊക്കെ പ്രാഥമികമായിട്ടുള്ള പണികളൊക്കെ കറണ്ടിൻ്റെ ആയാലും എല്ലാം തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ പൂർത്തീകരിക്കണം. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റ് ഇറിഗേഷൻ തിരുവെള്ള പദ്ധതി. ഈ അതുപോലെ തന്നെ നമ്മുടെ വാർഡിൽ നിലനിൽക്കുന്ന ഏറ്റവും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ കാരണന്മാരൊക്കെ ആയിട്ട് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ലിഫ്റ്റ് ഇറിഗേഷൻ നനവെള്ള പദ്ധതി. ഈ നനവെള്ള പദ്ധതി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ നനയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മളുടെ കിണറുകളിലെ കുടിവെള്ളം നിലനിൽക്കും എന്നുള്ളൊരു ഇതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഈ തിരുവെള്ള പദ്ധതി, ഈ ഇലക്ട്രിഗേഷൻ്റെ തിരുവെള്ള പദ്ധതി ഇപ്പോൾ മറ്റു ചിലരുടെ കയ്യിൽ അവർ കമ്മിറ്റിയൊക്കെ ഏറ്റെടുത്തിരിക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സാധനം, ഈ ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മളുടെ കയ്യിൽ നിന്ന് അതിനു മുന്നേ അതിൻ്റെ ഒരു 9 കൊല്ലത്തോളം സെക്രട്ടറിയേറ്റ് ഞാൻ പ്രവർത്തിച്ചതാണ്. ആ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ തിരുവെള്ള പദ്ധതി, ഈ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ തിരുവെള്ള പദ്ധതി ഇപ്പോൾ ഇത് സ്ഥാപിച്ചിട്ട് ഏതാണ്ട് ഒരു 10-20 കൊല്ലത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ അതിന് സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അത് വർക്ക് പ്രവർത്തിക്കുമ്പോൾ കാണാറുണ്ട്. അതൊക്കെ നമ്മൾ തരണം ചെയ്ത് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുറച്ച് സമയമെങ്കിലും നമ്മളത് അടിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിലും ഇവിടെ ഒരു നമ്മുടെ ഈ പ്രദേശം ഒരു പച്ചപ്പിലേക്ക് വരികയും നമ്മുടെ കിണറുകളിൽ അത്യാവശ്യം വെള്ളം കുടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ നടത്തുന്നത് ഇതെല്ലാം കട്ടുമുടിക്കുകയാണ്, ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം, അതിപ്പോൾ ഞാൻ പേരെടുത്തുന്ന ആൾക്കാരൊന്നും പറയുന്നില്ല, ഒരു കൂട്ടം നമ്മളുടെ ഈ 34-ാം വാർഡിലെ പെട്ട കുറച്ച് ആൾക്കാർ തന്നെയാണ്. അവരിപ്പോൾ എന്തോ ഒരു മാർഗരേഖയൊക്കെ ആയിട്ട് ഈ ലിഫ്റ്റ് ഇറിഗേഷനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ ഈ മാർഗരേഖ വായിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാർഗരേഖയിൽ ഇപ്പോൾ ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടത്തിപ്പുകാരായിട്ട് ഈ മാർഗരേഖ അടിച്ചിറക്കിയ ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർ. ഈ സംഭവം 6 കൊല്ലം 7 കൊല്ലമായിട്ട് ഈ ഒരു ദിവസം ഒരു തുള്ളി വെള്ളം പോലും നമ്മുടെ ഈ തലയണക്കുന്നത്ത് അടിച്ചിട്ടില്ല. അപ്പോൾ അത് നമ്മുടെ ജനങ്ങളും ഇതിനെ വിലയിരുത്തണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ കയ്യിലായിരുന്ന സമയത്ത് ഞങ്ങൾ ആഴ്ചയിൽ ഒരു കുറേശ്ശെ സമയമാണെങ്കിലും ഒരു തിരിശീലും വെള്ളം അടിച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ നടത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറച്ച് ഒരു പൊതുയോഗത്തിലാണ് തട്ടി മേടിച്ചെടുത്ത് കൊണ്ടുപോയത് എങ്കിലും തട്ടിപ്പറച്ചെടുത്ത് മേടിച്ച് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ വന്നപ്പോൾ ഈ ഇത്രയും നാൾ ഒരു 7 കൊല്ലത്തിന് ഇപ്പോഴത്തേക്ക് ഒരു പൊതുയോഗം വിളിക്കുകയോ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയോ അതുപോലെ തന്നെ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ദിവസമെങ്കിലും വെള്ളമടിക്കാൻ പോലും ഈ സാധനം കൈവച്ചിരിക്കുന്ന ആൾക്കാർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞേക്കണം ഈ മാർഗരേഖയിലൂടെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ, അതായത് ഞങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മുടങ്ങിക്കെടുക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഞങ്ങൾ പുനരാരംഭിക്കും എന്നാണ് അവർ പറയുന്നത്.
ഇത് മുടങ്ങിക്കെടുക്കാനുള്ള കാര്യം എന്താണെന്നുള്ളതും കൂടി അവരൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നല്ലതാ. കാരണം ഈ സാധനം ഇപ്പോഴും കൊണ്ട് നടക്കണവരാണ്. അപ്പൊ അതിന് മറുപടി അവർ തന്നെയാണ് പറയേണ്ടത്. ഇത് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു, ശ്രീപച്ചേച്ചി ഇവിടെ എൽ ഡി എഫിൻ്റെ മെമ്പറായി വന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു, അതായത് അവരുടെ അടുത്ത് ഇതിൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റിനും വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു, ഈ പദ്ധതി നിങ്ങൾക്ക് നടത്തി കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ മെമ്പറായിട്ടുള്ള ഷീബ ശശീന്ദ്രൻ്റെ കയ്യിൽ ഇതിൻ്റെ മിനിക്സും അതുപോലെ രേഖകളും നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ഇത് മുനിസിപ്പാലിറ്റിയിൽ എത്തിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് ആരെങ്കിലും എടുത്ത് നടത്തി ഇവിടെ പൊതുജനങ്ങൾക്ക് സുഗമമായ രീതിയിൽ കുറച്ച് വെള്ളമടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാമെന്ന് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം പറഞ്ഞു നടന്നിട്ടും, അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിനിക്സ് വരെ ഞങ്ങളുടെ കയ്യിൽ കാണാനില്ല എന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ആൾക്കാരാണ് ഇപ്പോൾ പറഞ്ഞിട്ട് നടക്കുന്നത് ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഞങ്ങൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ നാടിന് വെള്ളമടിച്ച് കൊടുക്കുമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഈ കഴിഞ്ഞ ഈ 6-7 കൊല്ലമായിട്ട് ഇതിന് ശ്രദ്ധ കൊടുത്തിട്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജനം വിലയിരുത്തിക്കൊണ്ട് ഇതൊക്കെ അവരുടെ അടുത്ത് ജനം ചോദിച്ചറിയേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാനിവിടെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ തലയണക്കുന്നത്തേക്കുള്ള ഈ നമ്മുടെ കാരണന്മാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പുനരാരംഭിച്ച് അതും തന്നെയല്ല ഇതിൻ്റെ ഇതിൽ നമ്മുടെ ശ്രീബ ശശീധരൻ ഇതിനിടയ്ക്ക് വെച്ച് 5 കൊല്ലത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് 2 ലക്ഷം രൂപ ഇതിന് പാസ്സാക്കുകയുണ്ടായി. ഈ 2 ലക്ഷം രൂപ പാസ്സാക്കിയപ്പോൾ ഇവരുടെ അടുത്ത് കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ 2 ലക്ഷം രൂപ എടുത്തിട്ട് അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ തീർത്തിട്ട് വെള്ളം അടിച്ച് കൊടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. അതുപോലും ചെയ്യാതെ മെമ്പറെ രീതിയിൽ തന്നെ ഈ സാധനം ഫണ്ട് ലാപ്സ് ആവാതെ നോക്കി ഈ പൈസ എടുത്തിട്ട് അതിൻ്റെ കോൺട്രാക്ടറെ തരപ്പെടുത്തിട്ട് ആ വെള്ളം കയറി നനഞ്ഞ് കിടന്നിരുന്ന 60 HP മോട്ടറ് നമ്മൾ മോട്ടറ് പണിക്കാരെ കൊണ്ടുപോയി അതിന് നേതൃത്വം കൊടുത്ത് ഞാൻ തന്നെയാണ് പണിക്കാരൊക്കെ മോട്ടർ ഷെഡ് കാണിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഞാൻ തന്നെയാണ് നേതൃത്വം കൊടുത്ത്. ഈ മോട്ടറൊക്കെ അഴിച്ചു വെച്ച് അതിൽ ചെളിയും വെള്ളം പ്രളയത്തിൽ ചെളിയും വെള്ളമൊക്കെ കയറി ഇതാകെ തുരുമ്പൊഴിച്ച അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് 2 വാർണിഷൊക്കെ അടിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് അവിടെ നിർത്തി. അതും തന്നെ അല്ല, കുട്ടി മോട്ടർ ഒരെണ്ണം, അതായത് വാക്കം പമ്പ്, ആ പമ്പ് ഒരെണ്ണം പുതിയത് മേടിച്ചു വെച്ചു. അത് കൂടാഞ്ഞിട്ട് ഈ മോട്ടർ ഷെഡ് സ്ഥാപിച്ച കൊല്ലം ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് ഒരു 10-20 കൊല്ലമായിട്ട് ഈ സംഗതി ആരംഭിച്ചിട്ടുള്ളതാണ്. ഈ മോട്ടറിൽ നിന്ന് കുളത്തിലേക്ക് പോകുന്ന ഒരു പൈപ്പുണ്ട്, മറ്റേ ആ ഇരുമ്പ് പൈപ്പാണ്, അത് തുരുമ്പെടുത്ത് അരിപ്പയായിട്ട് അതിലേതിലും എയർ വലിച്ചിട്ട് നമ്മൾക്ക് മോട്ടറ് ശരിക്കും വാക്കം പമ്പിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നിരുന്നില്ല. അപ്പോൾ ഈ പൈപ്പുകളൊക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പൈപ്പുകൾ മാറി അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ PVC പൈപ്പ് എടുത്ത് നമ്മുടെ തലയണക്കുന്നതിൻ്റെ നിറയിൽ കുറച്ച് പൈപ്പ് അടിയിൽ കൂടി ഇടാനുണ്ടായിരുന്നു. അതൊക്കെ ഇട്ട് വെച്ച് നിർത്തിയിട്ടുണ്ട്. മോട്ടർ ചാലാക്കിയതാണ്, മോട്ടർ ചാലാക്കിയപ്പോഴാണ് നമ്മൾ കാണുന്നത്. ആ സ്ഥാപിച്ച ഈ കൊല്ലം തന്നെ ഈ പൈപ്പുകളുടെ ഇടയിൽ ഒരു നോൺ റിട്ടേൺ വാൽവ് സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നോൺ റിട്ടേൺ വാൽവ് പരിശോധിച്ചപ്പോഴാണ് അത് അരിപ്പിയായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കാരണം മുകളിലത്തെ പൈപ്പിൻ്റെ ഉള്ളിലത്തെ എയർ ഈ ഹോളിൽ കൂടെ കടന്ന് കുളത്തിലേക്ക് പോകുന്ന പൈപ്പിൻ്റെ ഉള്ളിൽ എയർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് പിന്നെ ലോഡ് എടുക്കാതെ. അപ്പം നമ്മൾ ഈ മോട്ടർ സ്റ്റാർട്ട് ചെയ്ത് ഈ രീതിയിൽ നമ്മൾ എല്ലാം കഴിച്ചു വെച്ചാണ്. അപ്പോഴും ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ കമ്മിറ്റിക്കാരും അതുപോലെയുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലാണെന്ന് നിങ്ങൾ ഓർക്കണം. ഈ സാധനം എന്നിട്ടും സ്റ്റാർട്ട് ചെയ്ത് മോട്ടറൊക്കെ ചാലാക്കി നിർത്തിയേക്കണമാണ്. അപ്പം നമുക്ക് ഇനി അത്യാവശ്യമായിട്ട് ചെയ്യാനുള്ളത് പിന്നെ അതും തന്നെ നമ്മുടെ മോട്ടർ ഷെഡിൻ്റെ വാതൽ അവിടുത്തെ കുറച്ച് സാമൂഹ്യദ്രോഹികളാണെന്ന് തോന്നണം, ചവിട്ടി പൊളിച്ച് അതൊക്കെ അതെല്ലാം പൊളിച്ച് ആ മോട്ടർ ഷെഡിൻ്റെ ഉള്ളിൽ കിടന്നിട്ടാണ് മറ്റു രീതിയിലുള്ള പിള്ളേർ എന്തൊക്കെയോ അവിടെ അതിൻ്റെ ഉള്ളിൽ കടന്നിരുന്ന എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ 100 ആമ്പിയറിൻ്റെ 3 ഫീസ് അതിൻ്റെ കരിയറൊക്കെ ഊരി വലിച്ചെറിഞ്ഞ് കളഞ്ഞൊരു അവസ്ഥയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ സംഘടിപ്പിച്ച് നമ്മളുടെ കസ്റ്റഡിയിൽ വെച്ച് നമ്മൾ വേറെ രീതിയിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ നോൺ റിട്ടേൺ വാൽവ് കൂടി മേടിച്ച് വെച്ച് അതിനൊരു കതവ് കൊളുത്തി ഈ ഫീസുകൾ 3 എണ്ണം കൊണ്ടുപോയി കുത്തിക്കഴിഞ്ഞാൽ ലിഫ്റ്റ് ഇറിഗേഷൻ നമ്മൾക്ക് ചാലാക്കാം എന്നുള്ള ഒരു ഉറച്ച അവസ്ഥയിൽ തീരുമാനത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും ഞാൻ എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ
നമ്മൾ ഈ സാധനം ചാലാക്കുന്നുള്ള കാര്യം 100% ഉറപ്പ് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഉള്ളൊരു കേസ് കൂടിയാണ് നമ്മുടെ കുടിവെള്ള പദ്ധതിയുടെ ഒരു കിണർ. ഈ കിണർ വെള്ളം വളരെ മോശമായ രീതിയിലുള്ള വെള്ളം, അതിൻ്റെ പേരിൽ നമുക്ക് വെള്ളം ആൾക്കാർക്ക് സപ്ലൈ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആവട്ടെ, അപ്പോൾ ആ വെള്ളത്തിനെ തന്നെ ശുദ്ധീകരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കുറച്ച് അതിന് വേണ്ട കുറച്ച് ഫണ്ടൊക്കെ പാസ്സാക്കി നമ്മൾ അതിൻ്റെ പണിയായിട്ട് പോയി. ആ സമയം പണി ആയിട്ട് പോയ സമയം പ്രളയത്തിൻ്റെ ഒരു അവസരമായിരുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് അവിടെ കറക്റ്റായിട്ട് പണി കൊണ്ടു ചെല്ലാൻ പറ്റിയില്ല. അതിൻ്റെ അടിയിലെ മണ്ണുകൾ കുത്തി ഒലിച്ചു വന്ന് കുറച്ച് കേടുപാടുകൾ പറ്റി ആ കിണർ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സാധനം വേറെ കിണർ കുത്താനായിട്ട് നമ്മൾ അന്വേഷിച്ചു. ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞു MLA ഫണ്ടിൽ നിന്ന് ഇനി നമുക്ക് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കുടിവെള്ള കിണർ കുത്താം സാധിക്കും, പക്ഷെ അതിന് നമുക്ക് സ്ഥലം വേണം, കിണർ കുത്താനുള്ള സ്ഥലമില്ല. ആ സ്ഥലം അപ്പോൾ എന്ത് ചെയ്തു, അവിടെ കുറച്ച് പേരോടൊക്കെ നമ്മൾ ആ ഭാഗത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നമുക്കൊരിത്തിരി സ്ഥലം കിട്ടി കഴിഞ്ഞാൽ ആരെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുടിവെള്ള കിണർ രണ്ടാമത് പറഞ്ഞു കുത്തി വെള്ളമെടുത്ത് നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ സ്ഥലം കിട്ടാൻ താപ്പില്ലാണ്ടായപ്പോൾ സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത്, സത്യം പറയാം സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് ഞാൻ 7 സെൻറ് സ്ഥലം ഞാൻ എൻ്റെ പേരിൽ അവിടെ മേടിച്ചിട്ട്, അതായത് ആ കിണറിരിക്കുന്നതിൻ്റെ കുറച്ച് മുകളിലേക്കായിട്ട് ഒരു പറമ്പിൽ, അത് ഇത്രയും കൂടി നല്ല വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, 7 സെൻറ് സ്ഥലം ഇതിനു വേണ്ടിയിട്ട് ഞാൻ സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് മേടിച്ചിട്ടിട്ട് ഗ്രാമസഭയിൽ, നമ്മുടെ ഈ കഴിഞ്ഞ ലാസ്റ്റ് ഗ്രാമസഭയിൽ എല്ലാവരും വന്നിരിക്കുമ്പോൾ ഞാൻ പ്രഖ്യാപിച്ചതാണ് തലയണക്കുന്നത്തേക്ക് വെള്ളം കൊടുക്കാനായിട്ട്, കുടിവെള്ളം കൊടുക്കാനായിട്ട്, കിണർ കുത്താനായിട്ട് ഞാൻ സ്ഥലം മേടിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിൽ അത് ഗവൺമെൻറ്റിന് ആ സ്ഥലം കുത്താനുള്ള സ്ഥലം കൊടുത്തിട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ കുടിവെള്ള പദ്ധതി കൊണ്ടുവരാനായിട്ടുള്ളൊരു ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ട് അതേ രീതിയിൽ ഞാൻ അവിടെ ഇത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ ജനം തിരിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെ ഒരു വിളക്ക് ഇടുന്ന ഇതിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഒരു പുല്ലുവെട്ടുന്ന കാര്യത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട് ഈ നാട്ടിലെ ചികിത്സാ സഹായമായിട്ട് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഫോമുകൾ മേടിച്ച് ചെയ്യുന്ന കാര്യത്തിൽ ഞാനുണ്ട്. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ 3.5 കൊല്ലമായിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും ഇരിഞ്ഞാലക്കുട ആശുപത്രിയിലേക്കും നമ്മളുടെ രോഗികൾക്കും കുട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം 3.5 കൊല്ലമായിട്ട് മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു സംഘടനയാണ് DYFI സംഘടന. ആ സംഘടനയിലെ നേതൃത്വത്തിൽ ഞാനും വീടുകളിൽ പോയി ചോറുകളെല്ലാം ശേഖരിച്ച് നമ്മൾ കൊണ്ടുപോകും. അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചോറ് മാത്രമല്ല നമ്മൾ ചെയ്യണത്, നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരേ പ്രാവശ്യം 3 മാസം 6 മാസം ഗ്യാപ്പിട്ട് ഞങ്ങൾ രക്തദാനം വരെ ഞങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ഇവിടെ വയോജനങ്ങൾക്കുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ ഒട്ടും പുറകിലല്ല. ഞാൻ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മുടെ വാർഡിൽ നടക്കുന്ന പൊതുവികസന പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ എൻ്റെ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം, നിങ്ങൾക്ക് തന്നെ കരുതാം. ഞാനൊരു സ്ഥാനത്തിരിക്കാണ്ട് ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു സ്ഥാനത്ത് വരുമ്പോൾ ഇതേ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. തീർച്ചയായിട്ടും ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി 34-ാം വാർഡിൽ നിന്ന് LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ചുറ്റി ഒരുപാട് നക്ഷത്രം മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാമെന്ന് വിനീതമായി നിങ്ങളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പ് നൽകുകയാണ്. ലാൽസലം. MyIJK ന്യൂസിൻ്റെ വോട്ടുയാത്രയിൽ നമ്മോടൊപ്പം ഉള്ളത് 34-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയാണ്. നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലോറൻസ് ചുമ്മാറിൻ്റെ പേര്. ഇരിഞ്ഞാലക്കുട നഗരസഭയുടെ കൂട്ടിയോജിക്കപ്പെട്ട ഭാഗമായ പൊട്ടിശ്ശേരി പഴയ പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് എൻ്റെ വീടിരിക്കുന്ന ഭാഗം, തേലപ്പുള്ളി എന്ന് പറയും. അവിടെ മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് നഗരസഭ പഞ്ചായത്തായിട്ട് കൂട്ടിയോജിപ്പിച്ചപ്പോൾ വീണ്ടും നഗരസഭ കൗൺസിലായിട്ട് 5 വർഷം കൂടി ജനപ്രതി അവസാനിച്ചു. ഇപ്പോൾ നഗരസഭയുടെ 34-ാം വാർഡ് തലനക്കുന്ന് പ്രദേശത്താണ് മത്സരിക്കാൻ വേണ്ടി പാർട്ടിയുടെ തീരുമാനമനുസരിച്ച് ഇവിടെ എത്താൻ സാധിച്ചത്. ജനിച്ചു വളർന്ന പശ്ചാത്തലം വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ 5 സഹോദരിമാരാണ് ഉള്ളത്. ഞാൻ മാത്രമാണ് അവർക്കൊരു സഹോദരനായിട്ടുള്ളത്. രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരിക്കലും പ്രതിഷ്ഠ വ്യക്തിയല്ല ഞാൻ. പക്ഷേ ഒരു 84 കാലഘട്ടം ഇന്ദിരാഗാന്ധിയുടെ ചരമമായി ബന്ധപ്പെട്ടുകൊണ്ട്
എൻ്റെ വീടിനോട് ചേർന്ന് തളിയക്കോണം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെങ്കോട്ടയായിരുന്ന സ്ഥലമാണ്. ആദ്യകാലത്ത് 3 ചക്രം സൈക്കിള് തിരിച്ച് കാലിന് സൗകര്യം വൈകലുമുള്ളതിൻ്റെ പേരിൽ സൈക്കിള് തിരിച്ചിട്ട് തളിയക്കോണത്ത് ലോകത്തിൻ്റെ ഉരുക്കു വനിത ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാ പ്രിയദർശിയുടെ മരണമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചരമ വാർത്ത അറിയിക്കാനും വേണ്ടി തളിയക്കോണത്ത് പോവുകയും ഞങ്ങളുടെ പ്രവർത്തകരായ കുറച്ച് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ പോയി ആ ചരമ വാർത്ത അറിയിച്ചു വരുമ്പോൾ എൻ്റെ 3 ചക്രം വാഹനം ഇടതുപക്ഷ കക്ഷികൾ ചിലവർ കൂടി ആ വണ്ടി മറച്ചിടുകയും ആ വണ്ടി വീല് വളച്ചു വയ്ക്കുകയും പിന്നെ ഓടാൻ പറ്റാത്തൊരു അവസ്ഥയുള്ള വ്യക്തിയായ നിലയ്ക്ക് പുറത്തു പോകാൻ പറ്റാത്ത അവസ്ഥയും അല്ല നിരുവിളിക്കാതെ വേറെ മാറുണ്ടായിരുന്നില്ല. പക്ഷേ ആ സമയത്ത് ഒരു പാർട്ടി സുഹൃത്ത് വണ്ടി വലിച്ചിട്ട് തന്നെ ഇറക്കി കഴിഞ്ഞിട്ട് കാല് റോട്ടിൽ ഉരയ്ക്കുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ പോളിയോ ബാധിച്ച കാലുമ്പോൾ വീണ്ടും ഡോരയും കൂടിയും പാർട്ടിയുടെ ഭാഗത്ത് കിട്ടി. പക്ഷേ അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അതിലൊന്നൊരു വിഷമം ഉണ്ടായില്ല. ജനിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് 1.5 വയസ്സിലാണ് എനിക്ക് പോളിയോ സംഭവിച്ചത്. ജനിക്കുമ്പോൾ കാലിന് യാതൊരു കുഴപ്പമുണ്ടായില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുപോയി. അത് ഞാൻ നന്ദി പറയുകയാണ്. നമ്മുടെ കണ്ണോ അല്ലെങ്കിൽ വേറൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഈ രംഗത്തേക്ക് വരാൻ പറ്റില്ലായിരിക്കും. പക്ഷേ കണ്ണിനൊന്നും നമുക്ക് സംഭവിച്ചില്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നതാണ് ഈശ്വരനോട്. അതിനുപരി അതൊരു വേദനയായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ചില വ്യക്തികളുടെ പ്രവൃത്തി അവർക്ക് തന്നെ വിനയായി വന്നിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പന് തികച്ചും ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. പക്ഷേ എനിക്ക് അന്ധമായ രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയായിരുന്നു. 84 കഴിഞ്ഞ് 1987 അന്നത്തെ സ്ഥാനാർത്ഥി ലോനപ്പന്തം പാടന്മാഷും MC പോൾ ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ വേണ്ടപ്പെട്ട പാർട്ടിയുടെ നേതാവായ MP ജേസൻ്റെ പിതാവ് MC പോളായിട്ടും കൂടി മത്സരിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അപ്പൻ പന്തയം വെച്ചു. MC പോൾ ജയിക്കുകയാണെങ്കിൽ അപ്പൻ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ കൂടി ഇടതുപക്ഷം പിടിക്കണമെന്നും അപ്പൻ്റെ പാർട്ടി പരാജയപ്പെടുകയാണെങ്കിൽ CPMൻ്റെ കൂടി പിടിക്കാമെന്ന് അപ്പൻ പ്രതിജ്ഞ ചെയ്ത് ആ പന്തയത്തിൽ എൻ്റെ അപ്പൻ പരാജയപ്പെട്ടു. അപ്പൻ്റെ ഒരു ചുമ്മായിരുന്നാണ് അപ്പൻ പരാജയപ്പെട്ടു. പക്ഷെ അപ്പൻ ആ നിലയ്ക്ക് അവരെ കൊടി പിടിക്കാനുള്ള തീരുമാനമെടുത്തു. പറഞ്ഞ പന്തയം പാസ്സാക്കണ്ട, കൊടി പിടിച്ചു. സ്വാഭാവികമായിട്ട് ആ കൊടി പിടിക്കുന്ന സമയത്ത് അപ്പനും അമ്മയ്ക്കും നല്ലൊരു വേദന ഉണ്ടായ സംഭവമാണ്. എൻ്റെ എൻ്റെ അപ്പ 37 വർഷം മുമ്പ് എൻ്റെ അമ്മയ്ക്ക് 38 വയസ്സായിട്ടുള്ളൂ. അമ്മയെ താഴെ നിൽക്കുന്ന ഒരു ചേച്ചി, അദ്ദേഹം താഴെ വീണ്ടും ഒരു ചേച്ചി, വീണ്ടും ചേച്ചി, അങ്ങനെ 4-ാമത്താണ് ഞാൻ. വീണ്ടും ഒരു അനീത്തി, വീണ്ടും അനീത്തി, അമ്മ ഗർഭിണിയായിരിക്കുന്ന സമയം. അപ്പോൾ കൊടി പിടിച്ചാലൊന്നും അമ്മയ്ക്കോ അപ്പനോ അല്ലെങ്കിൽ ഞങ്ങൾക്കോ ഒന്നും വിഷമമുണ്ടായില്ല. ഞങ്ങൾ അതിൽ പന്തയം വെച്ചു, സംഭവിച്ചു പോയി. പക്ഷേ ആ ചെറിയൊരു LDFൻ്റെ ഒരു സന്തോഷത്തോടെ കൂടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ അപ്പൻ്റെ മുണ്ട് അഴിച്ചു കളയേണ്ട ഒരു അവസരം ഉണ്ട്. അത് പന്തയത്തിൽ പറയാത്തൊരു സംഭവമാണ്. അപ്പോൾ ആദ്യ കാലത്തേക്കും നമ്മുടെ കാരണവന്മാർ, ഞാൻ ഉൾപ്പെടെ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം ആദ്യ കാലത്തെ ഒരു വള്ളി ടൗസർ ആർക്കറിയാവുന്ന സംഭവമാണ്. അപ്പോൾ മുണ്ടഴിച്ച് കളഞ്ഞെങ്കിലും ആ ടൗസറാണ് ആൾക്ക് നാണം മറക്കാൻ കിട്ടിയിരുന്നത്. എങ്കിൽ തന്നെ അതൊരു വേദനാഗ്രഹമായ സംഭവമായിരുന്നു. അങ്ങനെ ഒരാൾക്കും ചെയ്യാൻ പാടില്ല നിർത്തിയാണ്. പക്ഷേ സ്വാഭാവികമായിട്ട് ആ സമയത്ത് അപ്പന് വേദന കൊണ്ട് അപ്പൻ അങ്ങനെ തന്നെ ആൾക്ക് മരണമാണ് അത് ചിന്തിച്ച് കെട്ടി തൂങ്ങാൻ പോകാനുള്ളൊരു അവസരം ആ സമയത്ത് അപ്പനെ കിട്ടുന്നുണ്ട്. അമ്മയും പെങ്ങന്മാരും കൂടി കെൻഡിക്ക് പോകുന്നൊരു സാഹചര്യം. അപ്പനെ തന്നെ സഹായിച്ചത് ആലുക്കൽ ചാക്കുണ്ണി ഒരു കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് വാളിൽ ചവിട്ടി പൊളിച്ച് അപ്പനെ ഇഷ്ടം. അമ്മയും കുടുംബത്തിൽ എന്നെയും കെൻറ്റിൽ ഇടാൻ പോകുന്നൊരു സാഹചര്യം വന്നപ്പോൾ കെൻറ്റിൽ പോകാൻ അല്ലെങ്കിൽ കെൻറ്റിൽ മരിക്കാനുള്ള കണ്ടീഷൻ പോകുന്ന സമയത്ത് അവിടെ ചന്ദ്രേൻ്റെ ഭാര്യ ശാരദേച്ചിയാണ് ചായക്ക നടന്ന് വയ്ക്കാൻ സഹായിച്ചത്. പക്ഷേ ആള് മരിക്കാതെയും കുടുംബം നഷ്ടപ്പെടാതെയും വന്നത് നമുക്ക് നമ്മുടെ നാട്ടുകാരുടെ ബന്ധം കൊണ്ടും കുടുംബം കൊണ്ടും കിട്ടിപ്പോയി മാത്രം. പക്ഷേ അതിനുപരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അപ്പം മരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കുറച്ച് നാളെ അപ്പം മരിച്ചു. 87 കഴിഞ്ഞ് 90 അപ്പം മരണപ്പെട്ടു. മരണപ്പെട്ട കാലത്ത് അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോടും രാഷ്ട്രീയ വിരോധം വെച്ച് പുലർത്താൻ പാടില്ല, ഒരു വ്യക്തിയുടെയും കണ്ണീർ ഉണ്ടാവാൻ പാടില്ല. ഒരു അമ്മയുടെ കണ്ണീർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ണീരാണ്. ഒരാളും നിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനോട് ബന്ധപ്പെട്ട് ആർക്കും വിഷമം സംഭവിക്കാൻ പാടില്ല. പക്ഷേ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് എൻ്റെ അപ്പം പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്കുണ്ടായ ഒരു ഏറ്റവും വലിയ വിജയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പനെ കൊടി പിടിച്ച വാർഡിലും എന്നെ കാലുരച്ച വാർഡിലും എൻ്റെ ജനങ്ങൾ എന്നെ കൈനീട്ടി സ്വീകരിച്ചു. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായ കോട്ടയിൽ ഞാൻ 315 വോട്ട് ഞാൻ വിജയിച്ചു. അപ്പം കയ്പ്പ് തന്ന സ്ഥലത്ത് എനിക്ക് ജനങ്ങൾ മധുരം തോന്നി.
അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇനി മേലൊക്കെ ആർക്കും ഒരു രാഷ്ട്രീയക്കാരനെ ഒരു മതം വിശ്വസിക്കുമോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല, ഒരു രാഷ്ട്രീയക്കാരനും ഇങ്ങനത്തെ സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ എനിക്കുണ്ടായ അനുഭവം തന്നെ മറ്റും നിങ്ങൾക്ക് എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ വാപ്പയ്ക്കും ഉമ്മയ്ക്കും സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കണ്ണീർ ഒരേപോലെ കണ്ണീരാണ്. ആ കണ്ണീരൊരിക്കലും ഇടവരാതെ നിങ്ങൾ ആഗ്രഹമുള്ളു. അതൊക്കെ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ട് കണ്ടെങ്കിൽ തന്നെ ആ രാഷ്ട്രീയം തന്നെ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് എന്നിൽ നിന്ന് ഇഷ്ടപ്പെട്ടു. എൻ്റെ ശാരീരികമായിട്ട് വൈകല്യം മറന്നുകൊണ്ട് തന്നെ എനിക്ക് പലതരം ചെയ്യാൻ പറ്റി, എൻ്റെ താങ്ങും താളായിട്ട് എന്നെ സംരക്ഷിക്കാൻ പറ്റി. പക്ഷേ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന പോലെ മറ്റേ ഇഴജന്തുക്കൾ സംരക്ഷിക്കുന്ന പോലെ എന്നെ സംരക്ഷിച്ചു, വലിയ പുരുഷനെ ജയിപ്പിച്ചു. പക്ഷേ ജയിപ്പിച്ചതിൻ്റെ പേര് രാഷ്ട്രീയത്തിന് അധികമായിട്ട് ഈ ശാരീരികമായിട്ട് വൈകല്യം പറഞ്ഞുകൊണ്ട് തന്നെ 73 നിർദ്ധരായ യുവതികളെ കല്യാണം നിർത്തി കൊടുത്തു. അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിമാനില്ല, അവിടെ കോൺഗ്രസ് CPM BJP മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അത് 2000 തുടങ്ങിച്ച പ്രവൃത്തിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സഹോദരിയുടെ രണ്ടാമത്തെ കല്യാണത്തിന്, എൻ്റെ സഹോദരിയുടെ രണ്ടാമത്തെ പെങ്ങള്, എൻ്റെ മൂത്ത പെങ്ങളെ രണ്ടാമത്തെ പെങ്ങളുടെ കല്യാണത്തിന് ഞാൻ 1.5 പവില്ലാതെ കല്യാണം മുടങ്ങേണ്ട ഒരു അവസ്ഥ എനിക്ക് സംഭവിച്ചു. പക്ഷെ അന്ന് അത്രയും മാനസികമായിട്ടുള്ള അവസ്ഥ ഞാൻ ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിതത്തിലും ഒരു വ്യക്തിയുടെയും 1.5 പവിലാണ്ട് ഒരു മാസത്തിലോട്ട് വ്യക്തിയുടെയും കല്യാണം മുടങ്ങി പോകരുന്ന് ആഗ്രഹമുള്ളതിൻ്റെ പേരിലാണ് ഞാൻ ഒരു പ്രോഗ്രാം എന്ന് ചാറ്റ് ചെയ്ത് നിർദ്ധര യുവതികൾ അവരെ കണ്ടെത്തിക്കൊണ്ട് അവിടെ ഇന്ന പദം ഇന്ന പാർട്ടി ഇന്ന രാഷ്ട്രീയം ഒന്നും നോക്കാതെ നടത്തണം. ആ പ്രോഗ്രാമിലെനിക്ക് പറഞ്ഞാൽ ഇപ്പോൾ 73 മക്കളെ കല്യാണം നടത്തി കൊടുത്ത് അവർക്ക് 134 മക്കളായി. പക്ഷേ ആ പ്രവൃത്തി വീണ്ടും ഈ നാടിനും നന്മയ്ക്കും വേണ്ടി ഞാൻ ഇനിയും ചെയ്യാൻ തയ്യാറാണ്. പല പ്രതിസന്ധി വന്നാലും അത് നേരിടാൻ തയ്യാറാണ്. പക്ഷെ അതൊക്കെ ചെയ്യാൻ പറ്റിയത് കാരണം വെച്ചാൽ നിങ്ങളെപ്പോലെ വ്യക്തികളുടെ ആർജവമാണ്, മജ്ജയാണ്, മാംസമാണ്, ശരീരമാണ് കിട്ടിയത്. അല്ല എൻ്റെ ഒരു വൈകല്യം പോയാലും പല വ്യക്തികളും എനിക്ക് അതിൻ്റെ താണും തള്ളാക്കി തന്നിട്ടുണ്ട്. അത് ഇനിയും ഈ വാർഡിൽ നിന്നും ഉണ്ടാവണം എനിക്ക് ആഗ്രഹമുണ്ട്. ജാതി രാഷ്ട്രീയക്ക് നമുക്ക് ഇലക്ഷൻ വരുമ്പോൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യനാവണം, മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പം ജാതി മതമില്ലാത്തൊരു സംഭവമാണ് കൊറോണ. ആർക്കും ഒന്നും സംഭവിക്കണം, ഒരു ജാതി രാഷ്ട്രീയ മതമൊന്നുമില്ലായിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാവണമെന്ന് ജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ ചെയ്യേണ്ട പ്രവർത്തികൾ രാഷ്ട്രീയം നോക്കാതെ നമ്മളൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടി, എല്ലാവരും വിളിച്ചു കൂട്ടുക, എല്ലാ മതക്കാരും വിളിച്ചു കൂട്ടുക, എല്ലാ രാഷ്ട്രീയരും വിളിച്ചു കൂട്ടുക. നമുക്ക് ഈ നാടിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ തീരുമാനം ഉണ്ടാവേണ്ട ഏറ്റവും ഉചിതമായ തീരുമാനമായിരിക്കും. അത് ഒരു ഇപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ മാനസികാവസ്ഥ എൻ്റെ കുടുംബക്കാരിൽ ഞാൻ വരുന്ന എൻ്റെ ഓട്ടർമാർ പറയുന്നത് കുടിവെള്ളമാണ്. വലിയൊരു കൃഷിയാണ്. 10-30 വർഷം 35 വർഷം മുമ്പ് വലിയൊരു പദ്ധതി കൊണ്ടുവന്നു, ഡിപ്ലിക്കേഷൻ പദ്ധതി. അപ്പോൾ അത് പദ്ധതിയടിക്ക് പറഞ്ഞ ഒരു ശവകുട്ടിനം പോലെ ഒരു ഭാഗത്ത് കെടുക്കുകയാണ്. മാറി മാറി ഉണ്ടാവുന്ന പറ്റും പറയുക, ആകെ ഒരു പ്രാവശ്യമാണ് ഇവിടെ കോൺഗ്രസ് ഭരിക്കാൻ സാധിച്ചത്. MS സതീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ചെങ്കോട്ട തന്നെയാണ് ഈ സംഭവം. അതൊക്കെ വലിയ വിള്ളൽ വന്നിട്ട് സംഭവമാക്കി. പക്ഷേ ജനങ്ങൾക്ക് വെള്ളം കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ വികസനം കൊണ്ടുവരുന്നത് കോൺഗ്രസ് കൊണ്ടുവന്ന CPM കൊണ്ടുവന്ന BJP കൊണ്ടുവന്ന ജനങ്ങൾക്ക് വെള്ളം വെള്ളം തന്നെയാണ്. അത് ആവശ്യമാണ്. നമ്മുടെ അച്ഛനോ അമ്മയോ അപ്പനോ അല്ലെങ്കിൽ ആരെങ്കിലും മരിക്കാൻ കിടന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ മരിക്കുന്നൊരവസ്ഥ ഈ തരണകുന്ത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ദയനീയമായിട്ട് 13 റോഡുകൾക്ക് വണ്ടി പോകാത്ത റോഡുകളുണ്ട് ഇവിടെ. 13 നിസ്സാരമൊന്നുമില്ല. ഞാൻ പല പ്രാവശ്യം ഓട്ടി ചോദിക്കാൻ ചെല്ലുമ്പോഴുള്ള അവസ്ഥ കാണുമ്പോൾ മാനസിക വിഷമമുണ്ട്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിഷയം, സ്ട്രീറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ 385 സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. അതിൽ ഇതുവരെ 155 ലൈറ്റാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ബാക്കിയുള്ള ലൈറ്റിൽ കത്താണ്ടിരിക്കുന്നു. അതിൻ്റെ സാമ്പത്തിൽ നമ്മൾ അടച്ചുകൊണ്ടിരിക്കണം. അതും നമുക്ക് പരിഹരിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഒരു അമ്മമാരും കുടുംബങ്ങളും വളർത്തുന്ന മൃഗങ്ങൾ, മൃഗങ്ങളെ വളർത്തേണ്ട വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് സംഭവിക്കാം, അസുഖം സംഭവിക്കാം. അങ്ങനെ വരുമ്പോൾ എനിക്ക് പറഞ്ഞാൽ പുത്തുശ്ശേരി പഴയ പഞ്ചായത്തിൻ്റെ ഓഫീസായ സോണൽ ഓഫീസിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അവിടെ അടുത്താണ് മൃഗാശുപത്രി. മൃഗാശുപത്രി ജനങ്ങൾക്ക് ആവശ്യമായിട്ട് ഉണ്ട് എന്നൊരു അഭിപ്രായം കിട്ടി. മെയിൻ വിഷയം ഇവിടെ കുടിവെള്ളമാണ്. അപ്പോൾ ലിഫ്റ്റേഷൻ പദ്ധതിയാണ് ആവശ്യം. പിന്നെ അന്ധമായ രാഷ്ട്രീയമില്ലാത്തൊരു സ്ഥലമാണ്. അല്ല ഇന്ന ആൾ ഇന്ന വ്യക്തി എന്ന് ചിന്തിക്കില്ല. നല്ലതിന് നല്ലത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഒരു 2 ആഴ്ച മുമ്പ് വരുമ്പോൾ എൻ്റെ പ്രസ്ഥാനം, എൻ്റെ കോൺഗ്രസ് പ്രസ്ഥാനം എന്ന് പറഞ്ഞ സംഭവം എന്തായിരുന്നുള്ള കാര്യം ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഇപ്പോൾ മത്സരത്തിൻ്റെ ഭാഗമായി. ഇപ്പോൾ ഒരു നല്ലൊരു ത്രികോണ മത്സരം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. പല വീട്ടിൽ ചെല്ലുമ്പോൾ പല വ്യക്തികളെയും അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും, അവർ പറയുന്ന വർത്തമാനം കേൾക്കാൻ പറ്റും. പക്ഷേ സ്വാഭാവികമായിട്ടും അവരെ വേദനകരമായി സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പരിഹാരം കിട്ടണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മളൊരു നല്ലൊരു ഭരണം കാഴ്ച വയ്ക്കുന്നു. ഇവിടെ ഞാൻ ഇടതുപക്ഷത്തു നിന്ന് പറഞ്ഞൊരു പ്രസ്ഥാനത്തിന് ഇവിടെ വോട്ട് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ 10-55 വർഷം വരെ ഇവിടെ ഈ വാർഡ് ഭരിച്ചിരുന്ന വ്യക്തികളാണ് അവർ. 55 വർഷം വരെ ഈ വാർഡ് ഭരിച്ചിരുന്ന വ്യക്തികൾക്ക് ഈ കുടിവെള്ളം, ഈ 13 റോഡിൻ്റെ വിഷയവും, ഈ ലൈറ്റിൻ്റെ വിഷയം, പോസ്റ്റ്മൺ ലൈറ്റിൻ്റെ വിഷയവും എന്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർ പുനഃപരിശോധിക്കുന്നതാണ്. പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ എൻ്റെ
ഒരു മറ്റു പാർട്ടി ബി ജെ പിയാണ്. ഈ നഗരസഭ എന്തൊക്കെയും തരണം ചെയ്തിട്ടും കോൺഗ്രസ് ഭരിക്കുന്ന ഒരു നഗരസഭയാണ്. എല്ലാ നഗരസഭകളും നഷ്ടപ്പെട്ടപ്പോഴും ഇരിഞ്ഞാലുട നഗരസഭ കോൺഗ്രസിൻ്റെ കയ്യിൽ കിട്ടിയ ഒരു നഗരസഭയാണ്. ഇവിടെ ഒരു ബി ജെ പി എന്ന് പറഞ്ഞ ഒരു പാർട്ടി ജയിക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് വികസനം അവർ കൊണ്ടുവരാൻ പറ്റും? നഗരസഭ ഭരണം കോൺഗ്രസിൻ്റെ കയ്യിലും ഇവിടെ ഒരു കൗൺസിൽ ജയിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാനത്ത് ജയിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുമോന്നറിയാം. വീണ്ടും ഈ തലനകുന്ന് പറഞ്ഞ സംഭവം പടവലങ്ങിയ കിഴിപ്പോട്ട് വളരുന്ന പോലെ വളർച്ചയാണ് സംഭവിക്കുന്നത്. അതില്ലാതെ എത്തണമെങ്കിൽ ജാതി മതം മനസ്സ് മറന്നുകൊണ്ട് നല്ലതിന് വേണ്ടി കാഴ്ച വയ്ക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. രണ്ടാമത്തെ വിഷയം, ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു നഗരസഭ കൗൺസിലോ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിക്ക് ഈ പദ്ധതി രേഖ വികസനം അല്ലെ വർക്കുകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു വാർഡിനെ സംബന്ധിച്ച് അംഗനവാടി സംബന്ധിച്ച് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടേണ്ടത്, ഏതൊക്കെ ഫണ്ടുകളുള്ളത്, ഉൽപ്പാദന മേഖല, അങ്ങനെ പദ്ധതികൾ എന്താണെന്ന് അറിഞ്ഞ് പഠിച്ചു വരുമ്പോൾ ശരാശരി 2.5-3 കൊല്ലം വരുന്നത്. 3 കൊല്ലം കഴിഞ്ഞ് പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ 5 വർഷം കഴിയും. പിന്നെ ആ സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ആ ജയിക്കുന്ന കൗൺസിലിന് കിട്ടാൻ ഒരു 2 വർഷമാണ്. വീണ്ടും ഈ തലനിൽക്കുന്ന വീണ്ടും എവിടേക്ക് പോകും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പടവലങ്ങര വളർച്ച കിഴിപ്പോട്ട് പോലെ വീണ്ടും പോയിരിക്കും. അപ്പോൾ എനിക്ക് പറഞ്ഞാൽ പ്രകൃതിക്ഷോഭ ഫണ്ടുണ്ട്, ആ ഫണ്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാർഡാണ്. എല്ലാ ഭാഗവും ചെരിവുള്ളതാണ്. ആ ഫണ്ട് എന്താണെന്നുള്ള കാര്യം അറിയാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ നീറുന്ന പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാർഡാണ് മനസ്സിലായി കഴിഞ്ഞു. പക്ഷേ ഞാനിവിടേക്ക് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ വാർഡിൽ ഞാൻ 10-43 പേർക്ക് ചികിത്സാ സഹായം കൊടുക്കുന്നുണ്ട്. കിഡ്നി, ലിവറ്, ക്യാൻസർ സോധന കൊടുക്കുന്നുണ്ട്. ഈ 20 വർഷമായിട്ട് 13 പേർക്ക് വിവാഹസഹായം കൊടുക്കുന്നുണ്ട്. അവിടെ ഇന്ന ജാതി ഇന്ന മതം കയറി, പക്ഷേ അവർക്ക് മനുഷ്യന്മാരായിരുന്നു. മനുഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് മുൻകാലങ്ങളിൽ ഞാൻ പഞ്ചായത്ത് മെമ്പറായപ്പോഴും കൗൺസിലായപ്പോഴും ജനങ്ങൾക്ക് മനസ്സിലായുള്ള സംഭവം. അത് ആരും ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യം എനിക്കില്ല. പിന്നെ സ്വാഭാവികമായിട്ട് മനുഷ്യത്വമാണ് ഏറ്റവും വേണ്ട, മനുഷ്യത്വം ഉണ്ടാകുമെന്ന് ബോധ്യമുള്ള എൻ്റെ വലിയ മനസ്സിലാക്കാൻ വന്നതാണ്. പക്ഷേ പല കുടുംബങ്ങളും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്, പല കുടുംബങ്ങളും കിട്ടിയ അഭിപ്രായം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ എനിക്ക് മുൻകാലങ്ങളിൽ എൻ്റെ പാർട്ടി തന്നുകൊണ്ടിരിക്കുന്ന വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഏറെക്കുറെ ഇടതുപക്ഷത്തിൻ്റെ കോട്ടയാണ് എനിക്ക് തരാറുള്ളത്. പക്ഷേ വലിയ കൊടിയും തോരണയ്ക്കും കാണും. പക്ഷേ ജയിച്ച് വരുമ്പോൾ 335-335 ഇനി ജയിക്കാറുണ്ട്. പക്ഷേ ഇവിടെയും മറ്റു പാർട്ടികളുടെ കുറേ കൊടിയും തോരണക്കാണ്. പക്ഷേ ആ കൊടി കണ്ടോ തോരണം കൊണ്ടോ ഞാൻ അങ്ങനെ ഭയപ്പെടുന്ന ഒരാളല്ല. ജനങ്ങളുള്ള മനുഷ്യണ്ടാവുന്നത്, ജനങ്ങളുള്ള സ്ഥാനാർത്ഥി ഉണ്ടാവുന്നത് ഞാൻ കുറച്ച് വിശ്വസിക്കും. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ എന്നെ കാണണമെങ്കിൽ ഇപ്പോൾ പൊതുവെ ഒരു അഭിപ്രായം പറയുന്നുണ്ട്, 2.5 കിലോമീറ്റർ അകലെയുള്ള ആളാണ് ഇവിടെ മത്സരിക്കുന്നത് പറയുന്നത്. എനിക്ക് അത് അങ്ങനെ പറഞ്ഞ സുഹൃത്തുക്കളേക്കും എനിക്ക് ഇഷ്ടമുണ്ട്. അവരങ്ങനെ പറയണം. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ വാർഡിൽ ആദ്യകാലത്ത് ഷൺമുമാഷ് വന്ന് മത്സരിച്ചിരുന്നു. അദ്ദേഹം എൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നൊരു വ്യക്തിയാണ്. അതിനുപരി എന്ന് കഴിഞ്ഞാൽ ഇവിടെ മുൻപത്തെ ഒരു MLA ഉണ്ടായിരുന്നു, നമ്പാടം മാഷ്. അദ്ദേഹം കൊടകരക്കാരനാണ്. ഇപ്പോൾ ഇതിന് മുൻപുണ്ടായിരുന്ന ഒരു MLA ഇവിടെ വൈക്കത്തുള്ള വ്യക്തിയാണ്, തോമസ് ഉണ്ണിയാണ്. ടി ശശിധരൻ മത്സരിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉള്ളത് മാള ഭാഗത്തുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ 2.5 കിലോമീറ്റർ അകലെ എന്ന് വരുന്നു പറഞ്ഞൊരു പ്രചരണം നടത്തുന്ന വ്യക്തിയോട് എനിക്ക് ആത്മാർത്ഥമായി കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ഈ വാർഡിൽ 20 വർഷം, 13 വർഷം, 15 വർഷം, 10 വർഷമായിട്ട് ഇവിടെ ഞാൻ 40 പേർക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്, ഈ വിവാഹസഹായം കൊടുക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംസാരം സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ബാക്കിയുള്ള വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റിയില്ല? ഞങ്ങളോട് വരാൻ കാരണം ഇവിടെ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ജീവകാരുണ്യ പ്രവർത്തനം നടത്താൻ വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി ഇല്ലാത്ത ഒരു വാർഡ് പോലെ ഉള്ളതിൻ്റെ പേരിൽ ഞാൻ വരേണ്ട വന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരേണ്ട വരില്ലായിരുന്നു. അപ്പോൾ പറയുന്ന വ്യക്തികൾ അതും കൂടി മനസ്സിലാക്കണം. അവനവൻ്റെ സ്വന്തം കാര്യം മണ്ണിൽ പൂത്തിട്ട് പലരും മന്ദമെന്ന് വിളിക്കാൻ, ഞാൻ പറഞ്ഞു നല്ലതിന് വേണ്ടി വോട്ട് ചെയ്യുക, നല്ലതിന് വേണ്ടി നല്ല വികസനത്തിന് വേണ്ടി സംരക്ഷണം നൽകുക. നിങ്ങൾ ഞാൻ ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ തലനകുന്ന് തന്നെ എൻ്റെ ഒരു ഓഫീസും മാത്രമല്ല ഇവിടെ അതിനുള്ള വിധവ പെൻഷനായാലും കർഷക പെൻഷനായാലും എന്തൊക്കെ പെൻഷൻ ഫോം വാങ്ങാൻ വേണ്ടി നഗരസഭയ്ക്ക് ആരും പോകേണ്ടതില്ല. ഇവിടെ അതിനൊരു ഓഫീസിനെ സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല പറ്റുമെങ്കിൽ ഞാൻ ചെയ്യുന്ന ചാറ്റി പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മൊബൈൽ ഫ്രീസർ കൊണ്ടുവന്ന ആഗ്രഹമുണ്ട്. നാളെ മനുഷ്യന് ആർക്കും എന്ന് സംഭവിക്കാം. ആ സംഭവങ്ങൾക്ക് ഒരു താങ്ങായി വരാനും അതിന് ഒരിക്കലും ഒരു വാടക വാങ്ങാതെ ഒരു മരണം വന്നു കഴിഞ്ഞാൽ, ഒരു കല്ലം വന്നു കഴിഞ്ഞാൽ നമ്മളെ കസാരയും നമ്മളെ മേശയും ടാർപ്പായും പന്തലൊക്കെ മുൻപുണ്ടാവണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ വരുന്നുണ്ട്.
പിന്നെ കൂട്ടായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവണം. മാത്രമല്ല അതിനുപരി വേണ്ട വിഷയം വെച്ച് കഴിഞ്ഞാൽ കുറേ അമ്മമാരും വർക്കിലായിരിക്കുകയും ചെയ്യും, സ്വയം തൊഴിൽ കണ്ടെത്തുന്ന സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നു. ഞാൻ അമ്മമാർ കുട്ടുമല്ല, അവർക്ക് വേറെ വർക്കിലായിരുന്നെങ്കിൽ അവർ ടി വിയിലും മുമ്പിൽ കയറാൻ പോകും. ഭർത്താവിൻ്റെ സഹായം ഇല്ലാതെ മക്കളെ സഹായം ഇല്ലാണ്ട് ഒരു വരുമാനം കിട്ടുന്ന മാർഗം അമ്മമാർക്ക് ഉണ്ടാവണം. നല്ല പേപ്പർ പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാള ഉണ്ടാകുന്ന പ്ലേറ്റുകൾ ഗ്ലാസ്, അങ്ങനെ പല സഹായം ചെയ്യാൻ പറ്റിയൊരു മണ്ണാണ്. ആകെ സാമ്പത്തിക വിഷയം ഉള്ള ഭാഗമല്ല, സാമ്പത്തിക വിഷയം ഉണ്ടെങ്കിൽ അതിനെ തീർക്കാൻ വേണ്ടി നഗരസഭയ്ക്കും മറ്റുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞു തരുവാന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ടുള്ള കുറേ കുടുംബങ്ങൾ ഈ ഭാഗത്തുള്ളതാണ്. അപ്പോൾ അവരേക്ക് സഹായിക്കാൻ നമുക്ക് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല അവരും നമ്മളും കൂടി കൂട്ടായ ഉത്തരവാദിത്തോടെ മുന്നോട്ട് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഞാൻ പുറത്ത് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ നഗരസഭയുടെ ഒരു അറ്റത്തുള്ള വ്യക്തിയെ തന്നെ ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കാണാൻ പറ്റി, കണ്ടപ്പോൾ അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും പറഞ്ഞു.